നമസ്കാരം. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് മുഴുവൻ പേര്. ഇത് രാജ്യത്തെ കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം ലഭിക്കണം എന്ന സതുദ്ദേശത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ഇത് രാജ്യം മുഴുവനുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ വരുമ്പോൾ ഇതിൻ്റെ പേര് ലൈഫ് എന്നാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ എല്ലാ കേന്ദ്ര പദ്ധതികളും അടിച്ചു മാറ്റി തങ്ങളുടേതാണ് എന്ന ഭാവേന അവതരിപ്പിക്കുന്നതാണ് LDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും CPMൻ്റെ ഒരു പരിപാടി. സ്വന്തമായിട്ടൊന്നുമില്ലാത്തവർ അങ്ങനെയൊക്കെ സാധാരണ ചെയ്യുന്നത് പതിവാണല്ലോ. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്, ഇപ്പോൾ ഈ PMAY അഥവാ ഈ ലൈഫ് പദ്ധതി, ഇത് പ്രകാരമുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല അഥവാ പണമില്ല. ആ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ഭരണാധികാരികളുടെ കാൽക്കൽ പോയി ഇരുന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ രാജ്യം ഏതാന്നല്ലേ, UAE ആണ് ആ രാജ്യം. അവിടുത്തെ ഭരണാധികാരിയോട് ചെന്ന് ഇരുന്നിരിക്കുകയാണ് ഇവിടുത്തെ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അതായത് ഒരു വീടിന് വേണ്ടി 400,000 രൂപയാണ് അനുവദിക്കുന്നത്. ഈ 400,000 രൂപ എന്ന് പറയുമ്പോൾ അതിൽ 1,50,000 രൂപ കേന്ദ്ര സർക്കാരും 200,000 രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വെറും 50,000 രൂപ സംസ്ഥാന സർക്കാരുകളുമാണ് അതിൽ പങ്കാളിത്തം എന്ന് ഓർക്കുക. 1,50,000 രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, 50,000 രൂപ സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നു, 200,000 രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ CPM ഭരിക്കുന്നുണ്ട്, CPI ഭരിക്കുന്നുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ട്, BJP ഭരിക്കുന്നുണ്ട്, വേറെയും ചില ചെറിയ പാർട്ടികൾ കേരള കോൺഗ്രസ് പോലുള്ളവർ ഭരിക്കുന്നതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ പല പാർട്ടികൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ്, 50,000 രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. പക്ഷേ ആ 50,000 രൂപ വെച്ച് പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പണമില്ലാത്തതിനാൽ ആ പണത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയുടെ അടുക്കൽ ചെന്ന് പിച്ചയെടുത്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയണം. ഇനി ഇതിൻ്റെ മറുവശം നോക്കുക. ഇവിടെ 1,00,000 കോടി രൂപ ചെലവ് വരുന്ന സിൽവർ ലൈൻ, അതായത് സിൽവർ ലൈൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അതിവേഗ റെയിൽവേ പാതയ്ക്ക് വേണ്ടിയിട്ട് ഘോരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിലവിൽ ഇവിടെയുള്ള കൊച്ചി മെട്രോ പോലും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനവണ്ടി അഥവാ KSRTCയുടെ ഗതി എന്താന്ന് അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. യാഥാർത്ഥ്യം ഇങ്ങനെ മുന്നിൽ പല്ലടിച്ച് നിൽക്കുമ്പോൾ തന്നെ അതാ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് 1,00,000 കോടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. വെറും 50,000 രൂപ മടക്കി ഒരു പാവപ്പെട്ടന് വീട് വെച്ചു കൊടുക്കാൻ പാങ്ങില്ലാത്ത ആവതില്ലാത്ത ഒരു സർക്കാരാണ് 1,00,000 കോടി മടക്കി ഇവിടെ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരാൻ പോകുന്നത്. ഈ സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് കേന്ദ്രത്തിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ നടത്തിക്കുള്ളൂ, പക്ഷേ ഞങ്ങൾ അതിൽ സാമ്പത്തികമായിട്ട് സഹായിക്കില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ചെയ്തുകൊള്ളു. ഇവിടെ പിറ്റേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വികസനത്തിന് തടസ്സം നിൽക്കുന്നു കേന്ദ്ര സർക്കാർ. എന്ത് തടസ്സമാണ് അവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ, ഇത് ഒരിക്കലും ലാഭത്തിലാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. നഷ്ടം വരുന്ന ഒരു സംഗതിയിലേക്ക് പണം മുടക്കാൻ കേന്ദ്രത്തിന് താല്പര്യമില്ല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ. ഇതിനൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങളൊക്കെ കേട്ട് കാണും എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് മുനീറിൻ്റെ കാലത്താണ് ഇത് കൊണ്ടുവന്നത്. അന്ന് അങ്ങനെ ഒരു റോഡ് വന്നാൽ ഗോവാലട്ടിൻ്റെ പശുവിനെ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി പുല്ല് തീറ്റിക്കാൻ പറ്റില്ല എന്ന കാരണം പറഞ്ഞ് മുടക്കിയവരാണ് ഇന്ന് കയറിയിരുന്ന് ഈ വികസനം തള്ളിമറിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും നാണം കിടത്തിക്കൊണ്ട് തങ്ങളുടെ ഭരണാധികാരിയായ മുഖ്യമന്ത്രി മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയുടെ കാൽക്കൽ ചെന്നിരുന്നിട്ട് അവിടെ പിച്ചതെണ്ടുന്ന ഒരു കാഴ്ച പ്രബുദ്ധ മലയാളിയെ ലജ്ജിപ്പിക്കുന്നില്ല എങ്കിൽ ഹാ കഷ്ടം എന്ന് മാത്രമേ ആ കാര്യത്തെപ്പറ്റി തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.